അപ്പോൾ ഇതുപോലൊരു ഒറിഗാനോ ലിവർ മസാല എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത്. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു 20 അല്ലി ചെറിയുള്ളി, 20 അല്ലി വെളുത്തുള്ളി, പച്ചമുളക് 2 എണ്ണം, തക്കാളി 1, ചെറുത് ഒരു ചെറിയ സവാള, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ്, വലിയ ജീരകം പൊടിച്ചത്, കറിവേപ്പില, അര കിലോ ബീഫിൻ്റെ ലിവറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് എന്ത് ലിവറാണ് നമ്മൾ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിൽക്കൊക്കെ ചേർക്കാൻ ടേസ്റ്റുള്ള മസാല ഇത് മാത്രമാണ്. മുളക് പൊടി ചേർത്ത് പോകരുത്, മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മൾ സാധനത്തിൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് വെളുത്തുള്ളി ചെറിയുള്ളി കൂട്ടി കൊടുക്കണം. എരിവിന് വേണ്ടി കുരുമുളകും പച്ചമുളകും പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് എരിവ് ഉണ്ടാകണം ഇതിൽ ലിവറിൽ, അപ്പോൾ അതിനനുസരിച്ച് കുരുമുളകും പച്ചമുളകും ചേർത്തിട്ട് എരിവ് കൂട്ടണം. പിന്നെ ഞാനിതിൽ ചേർക്കാൻ പോണതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ലിവർ ഒരു ഔഷധം ഒരു മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ടല്ലോ, അപ്പോൾ അതുപോലെ അതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു കഞ്ഞിക്കൂർക്കളുടെ ഇലയാണിത്. അപ്പോൾ അത് പൊടിച്ച് വെച്ച് ക്രഷ് ചെയ്തുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ്. പിന്നെ പൊടിച്ച് വെച്ചതില്ലാത്തതുപോലെ ഇതുപോലെ പച്ച ഇല ഒരു 1/2 കിലോയിലേക്ക് 1/6 ഇല വീതം അരച്ച് ചേർത്താൽ മതി. ലാസ്റ്റ് നമ്മൾ സ്റ്റൗ ഓഫ് ആക്കുന്നതിൻ്റെ മുമ്പ് ചേർത്ത് കൊടുത്താൽ മതി അത്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്, നല്ലൊരു ഔഷധമാണ്. വയറിൻ്റെ ഉള്ളിൽ പുണ്ണൊക്കെ ഉള്ളവർക്ക് അത് കരിഞ്ഞു പോകാൻ, കുട്ടികളൊക്കെ അപ്പോൾ അത് ഇല പിഴിഞ്ഞു കൊടുത്താൽ കഴിക്കാത്ത കുട്ടികൾക്ക് ലിവറിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കും. അപ്പോൾ എങ്ങനെയെങ്കിലും അത് വയറിൽ വയറിൻ്റെ ഉള്ളിൽ ചെല്ലും കുട്ടികൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ചേർത്തിട്ടാണ് ലിവർ ഉണ്ടാക്കുന്നത്. ഈ 1/2 കിലോ നമ്മളെ മൺപാത്രം ഇവിടെ ചൂടായതിലേക്ക് ഞാൻ സവോള അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ചെറുതായി വയറ്റിയെടുത്തതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കണം നമുക്ക്. നമ്മളെ സവോള ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നപ്പോൾ അതിനേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്ക് കുറച്ച് ആദ്യത്തിന് ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കേണ്ടി ഞാൻ. ആവശ്യത്തിന് നല്ല ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മഞ്ഞൾ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾ എപ്പോഴും കൂടിപ്പോകരുത്, മഞ്ഞൾ കൂടിക്കഴിഞ്ഞാൽ മഞ്ഞളിൻ്റെ പുത്ത് പ്രത്യേകിച്ച് വരും. അതുകൊണ്ട് ഒരിക്കലും മഞ്ഞൾ കൂടാതെ ശ്രദ്ധിക്കണം. ഇതും കൂടി ഒന്നുകൂടെ ഇളക്കി കൊടുത്ത് നമ്മളൊന്ന് അരച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടി ചേർത്ത് ഒന്നുകൂടി മൂടി വെക്കണം. നമ്മളെ തക്കാളി പകുതി വേവായ ടൈമിൽ ഞാൻ അതിലേക്ക് ചതച്ച് വെച്ച് ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും കൂടെ നല്ലപോലെ ഇളക്കി ഒന്നുകൂടി വേവിക്കണം. നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ ശരിക്ക് വെന്തതിന് ശേഷം ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറയാൻ മറന്നു പോയതാണ് ഞാൻ. അപ്പോൾ മല്ലിപ്പൊടി ഇടുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണം, പൊടി ഒന്ന് ചൂടാക്കിയിട്ട് വേണം ഇടാൻ. ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം മല്ലിപ്പൊടി, അപ്പോഴാണ് അതിൻ്റെ കളറൊന്ന് ഒരു ബ്രൗൺ കളറായിട്ട് വരിക. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകം നേരത്തെ ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പോൾ അത് Thank you.
ഇട്ടിട്ട് വേവിച്ചെടുക്കണം. ഇതിൽ കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനത് വേവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ തീരിട്ടിട്ട് നമുക്കത് അടച്ചു വെച്ച് പോയി. ഇപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം വേവണം. സാധാരണ ബീഫിൻ്റെ വേവൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ലിവറിന് അതിൻ്റെ പകുതി വേവുണ്ട്. നമ്മളെ ലിവർ ഇവിടെ തിളച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കേണ്ട. ലിവറായതുകൊണ്ടും ലിവറും മൺപാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് അടിച്ച് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഓരോന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ പിന്നെ പറയാനുള്ളത് മല്ലിപ്പൊടി കുറച്ച് അധികം തന്നെ എടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു സ്പൂണിന് ഒരു 3 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. മല്ലിപ്പൊടി അധികം വേണമെന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഗ്രേവി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് ഒന്നുകൂടെ ഞാൻ അടച്ച് വെച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ലിവറൊക്കെ വെന്ത് ശരിക്ക് ഗ്രേവിയൊക്കെ വെള്ളമൊക്കെ ശരിക്ക് വറ്റി നല്ല ഗ്രേവിയുള്ള സമയമാണ്. ഇനി ഞാനിതിലേക്ക് ചേർക്കാനുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി നേരത്തെ പൊടിച്ച് വെച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ക്രഷ് ചെയ്ത ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുരുമുളക് പൊടിയാണ്. കൂട്ടത്തിൽ ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നല്ലോണം എത്ര കണ്ട് കൂടുന്നു എത്ര കണ്ട് ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതിന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട് ഞാൻ. നല്ല കുറുകിയ ഗ്രേവി ആയിട്ടുണ്ട്. ഒരു 3/4 മണിക്കൂറാണ് ഞാനിത് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വേവ് കറക്റ്റാണ്. കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ കറിവേപ്പിലയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഞാനത് തീ ഓഫാക്കി കൊടുക്കുകയാണ്. അതിൻ്റെ ശേഷം ഞാൻ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലിവർ മസാല റെഡി ആയിട്ടുണ്ട്. ലിവർ ഒറിഗാനോ ഇട്ട മസാലയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ലതല്ലേ? വയറിനൊക്കെ നല്ലതുമാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനും ഹെൽത്തിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ ഒന്ന് ലിവർ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് ഒറിഗാനോ ലിവർ മസാല.